താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് താങ്കൾക്കുള്ള എല്ലാ പദ്ധതികളും കഴിഞ്ഞുപോയി. ഇനി മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ താങ്കൾക്ക് കഴിയത്തില്ല എന്ന് താങ്കൾ തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ താങ്കളെക്കുറിച്ചുള്ള താങ്കളുടെ പദ്ധതികൾ അവസാനിച്ചപ്പോഴും വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ചിലതുകൂടെ ചെയ്യിപ്പാനുണ്ട്. ചിലതുകൂടെ എന്നല്ല, അത്ഭുതകരമായ ദൈവത്തിൻ്റെ പദ്ധതികൾ താങ്കൾക്ക് വേണ്ടിയുള്ളത് താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി താങ്കളെ ഒരു ജയാളിയായി മുൻപോട്ട് നയിപ്പാൻ എൻ്റെ കർത്താവിന് താല്പര്യമുണ്ട്. തകർന്ന ഹൃദയത്തോടെ താങ്കളായിരിക്കുന്നുവെങ്കിൽ യേശു ഇന്ന് രാവിലെ തൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിളിലെ ഇമ്പവാക്കുകളാൽ നിങ്ങളോട് സംസാരിക്കുന്നത് താങ്കളുടെ തകർച്ചയുടെ പിന്നിലും താങ്കളുടെ കയ്പിൻ്റെ പിന്നിലും ദൈവത്തിന് സമാധാനത്തിൻ്റെ പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. താങ്കളുടെ ബിസിനസ് തകർന്നതാകാം. ഒരു കാലത്ത് രാജാവായി വാണിരുന്ന താങ്കൾ ഇന്നൊരു ഭിക്ഷക്കാരനെ പോലെ ഏറ്റവും തകർക്കപ്പെട്ട സ്ഥിതിയിലായിരിക്കാമായിരിക്കുന്നത്. നവോമി പറഞ്ഞതുപോലെ, എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എൻ്റെ രണ്ടാൺമക്കൾ എന്നെ വിട്ടുപോയി, ഞാൻ നേകയായിരിക്കുന്നു, ഞാൻ ശൂന്യായിരിക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തിത്വമാകാം താങ്കൾ. യാക്കോബിനെ പോലെ, ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ തലമുറ എനിക്ക് നഷ്ടമായി പോയി എന്ന് തലമുറയ്ക്കുണ്ടായ സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ച് വളരെ നീറിപ്പുകയുന്ന ഒരു പിതാവും മാതാവും ആകാം താങ്കൾ. ഹിസ്കിയാവിനെ പോലെ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഞാൻ എത്ര ഉപവസിച്ചിട്ടും ഞാൻ എത്ര ദൈവം മുൻപാകെ കേണപേക്ഷിച്ചിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് വിലപിക്കുന്ന ഒരു വ്യക്തിത്വമാകാം താങ്കൾ. എന്നാൽ താങ്കളുടെ സ്ഥിതി ഏതാകട്ടെ, താങ്കളുടെ ബിസിനസ് പരാജയപ്പെട്ടിട്ട് ഏറ്റവും തകർച്ചയുടെ നടുവിൽ താങ്കൾ ആയിരിക്കുകയാകട്ടെ, യേശു താങ്കളോട് പറയുന്നു, യേശുവിന് സമാധാനത്തിൻ്റെ ദൈവിക പദ്ധതികൾ താങ്കൾക്ക് വേണ്ടി ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്കത് പ്രാപിക്കാം. നിശ്ചയമായും താങ്കളുടെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് രൂപ കടഭാരത്തിൽ താങ്കളായിരിക്കുന്നുവെങ്കിലും ആകെ തകർച്ചയിൽ താങ്കളായിരിക്കുന്നുവെങ്കിലും താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് താങ്കൾക്കുള്ള എല്ലാ പദ്ധതികളും കഴിഞ്ഞുപോയി. ഇനി മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ താങ്കൾക്ക് കഴിയത്തില്ല എന്ന് താങ്കൾ തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ താങ്കളെക്കുറിച്ചുള്ള താങ്കളുടെ പദ്ധതികൾ അവസാനിച്ചപ്പോഴും വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ചിലതുകൂടെ ചെയ്യിപ്പാനുണ്ട്. ചിലതുകൂടെ എന്നല്ല, അത്ഭുതകരമായ ദൈവത്തിൻ്റെ പദ്ധതികൾ താങ്കൾക്ക് വേണ്ടിയുള്ളത് താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി താങ്കളെ ഒരു ജയാളിയായി മുൻപോട്ട് നയിപ്പാൻ എൻ്റെ കർത്താവിന് താല്പര്യമുണ്ട്. രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ്സിൽ ആറു പരാജയം നേരിട്ട് ആത്മഹത്യ മാത്രം മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ദൈവത്തിൽ പ്രത്യേക നിയോഗമുണ്ട്. കർത്താവായ യേശുവേ, ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരനെ, സഹോദരിയെ, ഈ മാതാവിനെ, ഈ പിതാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് താങ്കളുടെ ബിസിനസ് മേഖലയിൽ തകർച്ച അനുഭവിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജാവായി വാഴേണ്ട സാഹചര്യത്തിൽ നിന്ന് തകർക്കപ്പെട്ട് ഒരു ഭിക്ഷക്കാരനേക്കാൾ കഷ്ടത്തിൽ എങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുൻപാകെ ഭിക്ഷയെടുക്കാൻ പോകും എന്ന് ചിന്തിച്ച് തകർന്ന തരിപ്പണമായ ചിലർ ഈ വചനം കേൾക്കുന്നല്ലോ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവിയെ സംബന്ധിച്ച അവരുടെ പദ്ധതികളെല്ലാം തീർന്നു പോയെങ്കിലും ദൈവത്തിന് ഈ കയ്പിൻ്റെ പിന്നിൽ സമാധാനത്തിൻ്റെ ദൈവിക പദ്ധതിയുണ്ട് എന്ന് ഈ സഹോദരൻ, ഈ സഹോദരി തിരിച്ചറിയുമാറാകട്ടെ. ആ സമാധാനത്തിൻ്റെ പദ്ധതി യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമാറാകട്ടെ. ആത്മഹത്യ അല്ല പരിഹാരം, ദൈവിക പദ്ധതി അവരുടെ ജീവിതത്തിൽ നിറവേറുന്നതാണ് പരിഹാരമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ തകർച്ച മാറിപ്പോകട്ടെ. അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവേ, തങ്ങളുടെ തലമുറയെ ഓർത്ത് വിലപിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോയി എന്ന് കരയുന്ന ചില മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മക്കൾ യഥാസ്ഥാനത്താകട്ടെ. ആ കയ്പിൻ്റെ പിന്നിലും ദൈവമൊരുക്കിയ സമാധാനത്തിൻ്റെ പദ്ധതി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ.
അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. മാറയെ മധുരകരമാക്കി മാറ്റുന്ന ദൈവസാന്നിധ്യം വെളിപ്പെടുന്നവർക്ക് നന്ദി. രോഗികളായവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗക്കിടക്കയിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. മാറയിൽ വെച്ച് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു നല്ലി ചെയ്ത കർത്താവേ, ഈ സമയം തന്നെ അങ്ങ് രോഗികൾ തൊട്ട് സുഖപ്പെടുത്തിയാട്ടെ. അവിടെ നിന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളെ സന്തോഷത്തിനും സ്തോത്രത്തിനും വേണ്ടി ഞങ്ങളെ വിളിച്ചറിയിക്കാൻ മറക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.